ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് അനദർ വീഡിയോ സോക്കർ ചലഞ്ച് 11 പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായി സ്വാഗതം. അപ്പം അച്ഛമാർ, ഞാനിന്ന് വന്നാകണത് വേറൊന്നല്ലെന്ന്, ഞാനിന്നൊരു ഗെയിം പ്ലേയും അതുപോലെ തന്നെ ഒരു സ്കോഡ് സെറ്റിങ്ങും ആണ് ഞാനിന്ന് പറയാൻ പോണത്. അതിന് ഞാൻ തെരഞ്ഞെടുത്ത മാനേജർ യെസ് അപ്പം എന്തായാലും സോൾബക്കൻ എന്ന മാനേജറാണ്. 4-3-1-2 എന്ന ഫോർമേഷനാണ്, പൊസിഷൻ മാനേജറാണ്, ലോങ് ബോൾ പാസ്സാണ്, വൈഡ് ആയിട്ടാണ് അറ്റാക്കിങ് ഏരിയ വന്നേക്കുന്നത്. അതുപോലെ തന്നെ ഫോർമേഷൻ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഫോർമേഷൻ തന്നെയാണ്, എന്തായാലും കുഴപ്പമില്ലാത്തൊരു ഫോർമേഷൻ. അതുപോലെ തന്നെ പൊസിഷൻ മാനേജറാണ്, പക്ഷേ കൗണ്ടർ അറ്റാക്കിങ് എടുക്കാൻ പറ്റിയിട്ടുള്ള പ്ലേയേഴ്സിനെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള പ്ലേയേഴ്സ് വെച്ചിട്ട് ഞാനൊരു സ്കോഡാണ് ഞാൻ സെറ്റ് ചെയ്യാൻ പോകുന്നത് മാനേജർക്ക് പറ്റിയത്. അപ്പോൾ എന്തായാലും AMF ആയിട്ട് നമ്മുടെ ഐക്കോണിക് മെസ്സീനെയാണ് ഞാൻ യൂസ് ചെയ്തേക്കണത്. അതുപോലെ തന്നെ ഒരു SS ആയിട്ട്, ഒരു സെക്കൻഡ് സ്ട്രൈക്കറായിട്ട് നമ്മുടെ മർഡോണേനെ അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്, ഐക്കോണിക്കാണ്. യെസ്, അപ്പം ഇനി നമ്മുടെ ഒരു ഗോൾ പേച്ചറിനായിട്ട് ഞാൻ ഒരു മിസ്സും പറ്റാതെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോനെയാണ് അവിടെ ഇറക്കിയത്. ഒരു മിസ്സും നല്ലൊരു അറ്റംപ്റ്റും ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ് നമ്മുടെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. യെസ്, അപ്പം എന്തായാലും ഇനി ബാക്കുകളാണ് വേണ്ടത്. യെസ്, അപ്പം ഇനി ബാക്കിലേക്കല്ല, സോറി, CMF ആയിട്ട് ഞാൻ ഇനിയസ്റ്റേനാണ് ഞാൻ യൂസ് ചെയ്തത്. ഒരു DMF ആയിട്ട് നമ്മുടെ VRNയാണ് യൂസ് ചെയ്തത്. വീണ്ടും നെക്സ്റ്റ് ഇനിയൊരു CMF ഞാൻ യൂസ് ചെയ്യണത്. അപ്പോൾ ഞാൻ എന്തായാലും ടിക്കറ്റൊക്കെ ശൈലിയാക്കാൻ, ഫോർമേഷൻ മാനേജറായ ടിക്കറ്റ് ടെക്ക ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ സാവീനും കൂടി അവിടെ ഇറക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബാക്ക് ആൻഡ് ഗോൾ കീപ്പേഴ്സ്, ലെഫ്റ്റ് ബാക്ക് റൈറ്റ് ബാക്കാണ് വേണ്ടത്. അപ്പോൾ എന്തായാലും ഞാൻ പ്ലെയേഴ്സിനൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബിൽഡപ്പ് ആയിട്ട് നമ്മുടെ വെൻഡേഗിനാണ് ഞാൻ യൂസ് ചെയ്തതാണ്. അതുപോലെ തന്നെ ഒരു ബിൽഡപ്പും കൂടിയാണ് ഞാൻ ഇറക്കിയാണത് നമ്മുടെ ബെക്കുംബറിനെ. എന്തായാലും ഒരു ബിൽഡപ്പ്, രണ്ട് ബിൽഡപ്പുകളാണ് ഞാൻ എന്തായാലും ബാക്ക് സെറ്റ് ചെയ്തേക്കണത്. അതുപോലെ തന്നെ ഒരു റൈറ്റ് ബാക്കായിട്ട് മൾഡീനിയാണ് യൂസ് ചെയ്തേക്കണത്, മൾഡീനി. ഇതിപ്പോൾ എന്തായാലും ലെഫ്റ്റ് ബാക്കായിട്ട് നമ്മുടെ റോബർട്ടോ കാർലോസ്, ഗോൾ കീപ്പറായിട്ട് നമ്മുടെ കാസലാസാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു സ്കോഡ് വെച്ചിട്ടാണ് ഞാൻ സെറ്റ് ചെയ്യണത്, വേറൊന്നുമല്ല. എൻ്റെ കയ്യിൽ അധികം ഏകദേശം ഒരു 53 പ്ലെയേഴ്സ് ഉള്ളൂ. സെക്കൻഡ് ഐ ഡി ആണ് നമ്മുടെ. യെസ്, അപ്പോൾ എന്തായാലും നമുക്ക് DMF ആയിട്ട് നമ്മുടെ VRN ആക്കിയിട്ടിട്ടുണ്ട്. അതുപോലെ ആളെ ചേഞ്ച് ചെയ്തിട്ട് അതേ ഫോർമേഷനിൽ കളിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലെയറാണ് നമ്മുടെ ബെക്കാം. യെസ്, അപ്പം ഇനി ഞാനൊരു സൂപ്പർ സബിനെയാണ് അവിടെ ഇറക്കിയാണ് നമ്മുടെ ഇൻസാക്കിനെയാണ് ഇറക്കിയേക്കുന്നത്. അതുപോലെ തന്നെ ഒരു ബാക്ക്, ഒരു നന്നായിട്ട് കളിക്കാൻ പറ്റിയിട്ടുള്ളൊരു ഫോർമേഷൻ സ്റ്റൈല് ഇല്ലാത്തൊരു പ്ലെയറായിട്ട് നമ്മുടെ ക്യാമ്പലിനെ അവിടെ ഇറക്കിയിട്ടുണ്ട് സബായിട്ട്. ഇനിയിപ്പോൾ ചിലപ്പോൾ ഫോമായ പ്ലെയേഴ്സിനെ ഞാൻ മാറ്റി മാറ്റി ഇറക്കുന്നതാണ്. ഈ സമയത്തല്ല CMF ആയിട്ട് നമ്മുടെ ലംബാർഡിനെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു സൂപ്പർ സബും കൂടി ആയി കഴിഞ്ഞാൽ എയിമായി കിട്ടും. അതിന് ഹാളൻഡിനെയാണ് അവിടെ യൂസ് ചെയ്തേക്കണത്. ഇൻസാക്കി ആൻഡ് ഹാളൻഡാണ് സെക്കൻഡ് ഹാഫിൽ ഏകദേശം ഇറങ്ങുക. അതുപോലെ തന്നെ ഒരു AMF വന്നേക്കണത് നമ്മുടെ റൊണാൾഡീനിയോ തന്നെയാണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു ഗോൾ കീപ്പറും കൂടിയും വേണമെന്നുണ്ട്. യെസ്, ഇപ്പം എന്തായാലും ഗോൾ കീപ്പറിനെ നോക്കുകയാണെങ്കിൽ അലിസൻ എവിടെ, അലിസൻ ഓഫ് മാൻ, ഓ ഡിലേറ്റിന് ഇറക്കേണ്ട ആവശ്യമില്ല, ഡിലേറ്റ് വേണ്ട ക്യാമ്പിലുള്ള കാരണം. നമുക്ക് ഇനി ഗോൾ കീപ്പറാണ് അലിസനെ, സെക്കൻഡ് ഗോൾ കീപ്പറായിട്ടാണ് നമ്മൾ ഇറക്കിയാണത് സെക്കൻഡ് ഹാഫിൽ. അപ്പോൾ ഇതാണ് നമ്മൾ സ്കോഡ് സെറ്റ് ചെയ്തതാണ്. 4-3-1-2 എന്ന ഫോർമേഷനിൽ ഞാൻ സ്കോഡ് സെറ്റ് ചെയ്തേക്കണത്. ഇതാണ് എൻ്റെ കയ്യിലുള്ള ഏകദേശം 53 പ്ലെയേഴ്സ് എൻ്റെ കയ്യിലുള്ളൂ. കാരണം എൻ്റെ വെസ്റ്റ് ID പോയിട്ട് രണ്ടാമത്തെ ID ഞാൻ വാങ്ങിയിട്ട് ഞാൻ സെറ്റ് ചെയ്ത ഒരു സ്കോഡ് തന്നെയാണ് ഇപ്പോൾ ഏകദേശം നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. അപ്പം മച്ചാ വരെ ഞാൻ സ്കോഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ സ്കോഡ് വെച്ചിട്ട് നമ്മൾ ഓൺലൈൻ മാച്ചാണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഓൺലൈൻ മാച്ചിലേക്ക് എടുക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ 3 ഗോൾ ചലഞ്ചാണ് എടുക്കുന്നത്. ഏകദേശം അപ്ഡേറ്റിംഗ് ഡാറ്റ ആയിട്ടുണ്ട്. യെസ്, ഒപ്പോണൻ്റ് പക്കായിട്ടാണ് 1318 ആയിട്ടാണ് കിട്ടാറുണ്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു അടിപൊളി ഗെയിം പ്ലേ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. യെസ്, അപ്പം എന്തായാലും അലിസനെയാണ് ഇറക്കിയാണത്. അതുപോലെ തന്നെ ഇനിയസ്റ്റ ഫോം ഔട്ടാണ് ലംബാർഡിനെ ഇറക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ ചേഞ്ചുകൾ, കാരണം നമ്മുടെ ആരോ ഏകദേശം ഫോമായിട്ടുള്ള പ്ലെയേഴ്സുകളെ ഞാൻ യൂസ് ചെയ്തിട്ടാണ് അവിടെ ഇറക്കണത്. വേറെ നല്ല ഫോമായ പ്ലെയേഴ്സിനെ ഇറക്കുകയാണെങ്കിൽ ഏകദേശം നമുക്ക് നന്നായി കളിക്കാൻ പറ്റും. ഓക്കെ, ഒപ്പോണൻ്റ് വന്നാണത് ഐക്കോണിക്കാണ്, അകൊരു രണ്ട് ലെജൻഡാണ്, VR അതുപോലെ തന്നെ കാസലാസ്, ബാക്കി എല്ലാ ഐക്കോണിക്കാണ്, വൻബാസ്റ്റിൻ, മെസ്സി, റിവാൾഡോ. നല്ല ഒപ്പോണൻ്റ് തന്നെ നല്ലൊരു അടിപൊളി ടീം തന്നെയാണെന്ന് നമുക്ക് നോക്കാം. എന്തായാലും നമ്മുടെ വെസ്റ്റ് ഒപ്പോണൻ്റിനാണ് വെസ്റ്റ് ടച്ച്, വാൻ ബാസ്റ്റിൻ ടു ബെക്കുംബർ ബാക്കല്ല കളിക്കുന്നത്, മിഡിലാണ് കളിക്കുന്നത്. റുമിനിങ് ടു കഫു. യെസ്, നമ്മുടെ ലംബാഡി ഈസി ആയിട്ട് എടുക്കുന്നു ക്യാമ്പൽ. യെസ്, അപ്പം എന്തായാലും മാനേജർ എടുത്തിട്ട് ഞാൻ സ്കോഡ് സെറ്റ് ചെയ്തതാണ് പെട്ടെന്ന് തന്നെ. മെസ്സി, അതുപോലെ തന്നെ സാവി,
സാവി ടു മൾഡിനി, മൾഡിനി ടു റൊണാൾഡീനിയോ, റൊണാൾഡീനിയോ ടു സാവി, സാവി ഓ സാവിയുടെ ഒരു മിസ്സാണ് റോബർട്ടോ കാർലോസ്. യെസ് റോബർട്ടോ ബെക്കുംബറി ബെക്കുംബറുടെ കയ്യിലേക്കാണ് കൊടുത്തത്. വീണ്ടും സാവി, സാവി ടു മൾഡിനി, യെസ് മൾഡിനി ടു റൊണാൾഡീനിയോ, റൊണാൾഡീനിയോ ടു ത്രൂ ബോളാണ് പക്ഷേ ഡിഫ്ലക്ഷൻ. ക്യാമ്പൽ, ക്യാമ്പൽ ടു കഫു, കഫു ടു ബെക്കുംബർ, ബെക്കുംബർ ടു മെസ്സി, യെസ് ലംബാർഡ്, ലംബാർഡ് ടു മെസ്സി, മെസ്സി ടു ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. പ്രസ്സിംഗ് ആണ് ക്യാമ്പലും. യെസ്, റോബർട്ടോ കാർലോസ്, കാർലോസ് ടു വീണ്ടും റൊണാൾഡീനിയോ, വീണ്ടും ക്രിസ്റ്റ്യാനോ, വീണ്ടും റൊണാൾഡീനിയോ, യെസ് റൊണാൾഡീനിയോ. യെസ് ഗായ്സ്, അപ്പം എന്തായാലും 1-0 എന്ന ഗോൾ നില നമ്മൾ ലീഡ് ചെയ്തേക്കാണ് ഒരു ഗോള്. എന്തായാലും 1-0 എന്ന ഗോൾ നില നമ്മുടെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ നല്ലൊരു അസിസ്റ്റാണ്, ത്രൂ ബോളാണ് നമ്മുടെ റൊണാൾഡീനിക്ക് കൊടുത്തത്. ആ ബോള് ഒട്ടും വേസ്റ്റ് ചെയ്യാതെ തന്നെ അത് ഗോളാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പം എന്തായാലും 1-0 എന്ന ഗോൾ നില. വീണ്ടും മെസ്സി, ബെക്കുംബർ, ബെക്കുംബർ ടു റുമിനിങ്, റുമിനിങ് ടു ഓ വി ആർ ഇൻ്റർസെപ്ഷൻ, വെക്കുംബർ, വീണ്ടും മെസ്സി. യെസ് നമ്മുടെ മെസ്സി തന്നെയാണ് തിരിച്ചെടുത്തത്. വീണ്ടും വിയാര, വിയാര ടു റൊണാൾഡീനിയോ, റൊണാൾഡീനിയോ ടു ലംബാർഡ്, ലംബാർഡ് ടു ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. സ്പീഡ് ബൂസ്റ്റ് ആണ്. ഓ ക്യാമ്പിൽ ഫൗളാണ് അവിടെ, റൊണാൾഡോൻ്റെ കാലുമ്പ് ചവിട്ടി എന്ന് തോന്നുന്നു. ഒന്ന് പ്രസ്സിംഗ് ആണ് അവിടെ കണ്ടത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോനെ. കുഴപ്പമില്ല, കുഴപ്പമില്ല. യെസ്, എന്തായാലും മെസ്സി, മെസ്സിയാണ് ഫ്രീ കിക്ക് എടുക്കുന്നത്. നേരെ ഒരു ക്രിസ്റ്റ്യാനോയിലേക്കാണ്, പക്ഷേ മിസ്സാകുന്നു. വീണ്ടും സാവി, സാവി ഒരു ലോങ് റേഞ്ച് ഷോട്ട്, പക്ഷേ കെസലാസ് ഈസിയായിട്ട് സേവ് ചെയ്യുന്നു. അതൊരു കോർണർ കിക്കാക്കി മാറ്റി സാവിയുടെ, നല്ലൊരു ഷോട്ട് തന്നെയായിരുന്നു. യെസ്, അപ്പം എന്തായാലും കോർണർ കിക്കാണ്, മെസ്സിയാണ് എടുക്കുന്നത്. യെസ്, ഒരു ഓഫ്, അത് ഗോൾ കീപ്പറുടെ കയ്യിലേക്കായിരിക്കും, കറക്റ്റ് ഗോൾ കീപ്പറിൻ്റെ ഫ്രണ്ടിലേക്കാണ് പോയത്. കെസലാസ് വീണ്ടും ലംബാഡ് കിട്ടിയില്ല. വീണ്ടും റാക്കറ്റ്, വീണ്ടും റൊണാൾഡീനിയോ, എൻ്റെ മോനെ ബെക്കുംബർ, വീണ്ടും വാൻ ബാസ്റ്റിൻ, ക്യാമ്പൽ, വീണ്ടും വാൻ ബാസ്റ്റിൻ. ഓക്കെ, റോബർട്ടോ കാർലോസ്, അലിസൺ, അലിസൺ ടു മൾഡിനി, മൾഡിനി ടു സാവി, സാവി ടു മെസ്സി. ഓ മെസ്സി ഡ്രിബ്ലിംഗ്. ഓ വീണ്ടും ഒരു ഫൗളാണ്, ബെക്കുംബർ ഫൗൾ ചെയ്തേക്കാണ്. റൊണാൾഡീനിയോ, ലംബാർഡ്, ലംബാർഡ് ത്രൂ ബോളാണ്. റൊണാൾഡീനിയോ ലോങ് റേഞ്ച് കർവിങ് ഷോട്ട്, കെസലാസ് ഈസി ആയിട്ട് തള്ളിക്കളയുന്നു. വീണ്ടും ഒരു എന്താണ് പറ്റിയത്, ഓക്കെ ത്രോയിനാണ്. വീണ്ടും ലംബാർഡ്, ലംബാർഡ് ടു മെസ്സി, മെസ്സി വീണ്ടും ഒരു ലോങ് ബോൾ കർവിങ് ഷോട്ട്. വീണ്ടും കെസലാസ്, വീണ്ടും റൊണാൾഡീനിയോ. യെസ് ഗായ്സ്, അപ്പം എന്തായാലും 2-0 എന്ന ഗോൾ നില. വീണ്ടും നമ്മളൊരു ഗോൾ ഗോളും കൂടി അടിച്ചേക്കാണ്, അതും റൊണാൾഡീനിയോ തന്നെയാണ് അടിച്ചേക്കണത്. നല്ലൊരു അറ്റംപ്റ്റ്, നല്ല ജസ്റ്റിൽ ട്രാപ്പ് ചെയ്ത് ഇറക്കി ഗോളടിക്കുകയാണ് ചെയ്തത് നമ്മുടെ റൊണാൾഡീനിയോ. യെസ്, റെക്കോർഡ് റൊണാൾഡോ ആൻഡ് വാൻ ബാസ്റ്റിൻ, ക്യാമ്പൽ ഇൻ്റർസെപ്ഷൻ, അഗൈൻ മൾഡിനി, മൾഡിനി ടു സാവി, സാവി ടു വിയാര, വിയാര ടു ലംബാർഡ്, ലംബാർഡ് ടു ക്യാമ്പൽ, ക്യാമ്പൽ ഏകദേശം ഫ്രണ്ടിലേക്ക് കയറിവന്നു. യെസ്, ബെക്കുംബർ, റുമിനിങ് റുമിനിങ് ടു റൊണാൾഡോ, കഫു ഇൻ്റർസെപ്ഷൻ, മെസ്സി. യെസ്, നമ്മുടെ മെസ്സി എടുക്കുന്നു. മെസ്സി ടു സാവി, സാവി ടു വിയാര, വിയാര ടു ക്രിസ്റ്റ്യാനോ റൊണാൾഡീനിയോ, വിയാര, വിയാര ടു ലംബാർഡ്, ലംബാർഡ് ടു റൊണാൾഡീനിയോ. വീണ്ടും ഒരു ലംബാർഡിന് നല്ലൊരു ത്രൂ ബോളാണ് കൊടുത്തത്. ലംബാർഡ്, ലംബാർഡ് ഓഫ് മൾഡിനി ഇൻ്റർസെപ്ഷനാണ്, റൊണാൾഡീനിയോയിലേക്കുള്ളൊരു പാസ്സാണ് അത് പോയത്. വീണ്ടും ഓക്കെ ഹാഫ് ടൈമാണ്. എന്തായാലും 2-0 എന്ന ഗോൾ നില നമ്മൾ ലീഡ് ചെയ്തേക്കാണ്. 5 ഷോട്ട്, 5 ടാർജറ്റ്, 55 ശതമാനം നമ്മൾ കീപ്പ് ചെയ്തിട്ട് പാസിങ് കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇനി സെക്കൻഡ് ഹാഫിലേക്ക് കടക്കാം. ഏകദേശം ഞാൻ ഇൻസാക്കിനെയും ഹാളനെ ഇറക്കുന്നില്ല, ഇതേ കോമ്പോസിഷൻ തന്നെയാണ് സെക്കൻഡ് ഹാഫിലും ഞാൻ കാണിക്കാൻ പോണത്. യെസ്, ലംബാർഡ്, ലംബാർഡ് ടു മെസ്സി, മെസ്സി ടു റൊണാൾഡീനിയോ, റൊണാൾഡീനിയോ ടു വീണ്ടും ഒരു ത്രൂ ബോളാണ്. മൾഡിനി ഇൻ്റർസെപ്ഷൻ ചെയ്യുന്നു. വീണ്ടും ക്യാമ്പൽ, ക്യാമ്പൽ ഒരു എയർബോൾ പാസ്സാണ്. ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, കാരണം 1300 something ഉള്ള ഒരു പ്ലെയറാണ് ഒരു തൂക്കിയറിലൂടെ ഒരു ഗോൾ അടിക്കാൻ നോക്കിയത് വൻ ബസ്സിനെ വെച്ചിട്ട്. എന്തായാലും കുഴപ്പമില്ല, നമ്മൾ സേവ് ചെയ്ത് ഒരു കോർണർ കിക്കാക്കി മാറിയേക്കാണ്. യെസ്, എന്തായാലും ഒപ്പോണന്റ് ഒരു കോർണർ കിക്കാണ്. മെസ്സി ഓ മാൻ സേവ് ചെയ്യുന്നു. വീണ്ടും കെസലാസ്, ബെക്കുംബർ, യെസ് വിയാര, വിയാര ത്രൂ ബോളാണ്. റൊണാൾഡീനിയോ, പക്ഷേ വീണ്ടും റോബർട്ടോ കാർലോസ് ക്ലിയർ ചെയ്യുന്നു. കഫു, കഫു ടു മൾഡിനി, മൾഡിനി ടു മെസ്സി, മെസ്സി ടു റാക്കർഡ്, മെസ്സി, റൊണാൾഡോ,
ഓ വൻബാസ്റ്റിൻ, ഓ അലിസൺ, യെസ് നല്ലൊരു ഷോട്ടായിരുന്നു, പക്ഷെ അലിസന്റെ കയ്യിലേക്കാണ് കൊടുത്തത്. വീണ്ടും വിയാര, വിയാര ടു മെസ്സി, മെസ്സി ടു മൾഡിനി, മൾഡിനി ടു റൊണാൾഡീനോ ഒക്കെ ഒരു ത്രൂ ബോളാണ്. പക്ഷെ റോബർട്ടോ കാർലോസ് വീണ്ടും റൊണാൾഡീനോ പ്രസ് ചെയ്യുന്നുണ്ട്, പക്ഷെ കിട്ടുന്നില്ല. റൈക്കട്ട്, വീണ്ടും റൊണാൾഡോ, മെസ്സി, മെസ്സി ടു ക്യാമ്പൽ, ക്യാമ്പൽ ടു അലിസൺ, അലിസൺ ടു റോബർട്ടോ കാർലോസ്, കാർലോസ് ടു വിയാര, വിയാര ടു ലംബാർഡ്, ലംബാർഡ് ടു മെസ്സി, മെസ്സി ടു ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, ലംബാർഡ്, ലംബാർഡ് ഒരു ഫൗൾ കിട്ടിയില്ല. വീണ്ടും കഫു, റുമിനിങ്, മെസ്സി, വൻ ബസ്റ്റിൻ, സാവി, വെക്കുമ്പർ, മൾഡിനി, യെസ് റൊണാൾഡീനിയോ ത്രൂ ബോളാണ്. ക്രിസ്റ്റ്യാനോ ഓഫ് സൈഡ്, ക്രിസ്റ്റ്യാനോ ഓഫ് സൈഡ്, ക്രിസ്റ്റ്യാനോ ഓഫ് സൈഡ്. നല്ലൊരു അറ്റംപ്റ്റ് തന്നെയായിരുന്നു, പക്ഷെ മിസ്സായി പോയി. വീണ്ടും കഫു, മൾഡിനി, ബെക്കംബർ, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, റൊണാൾഡീനിയോ, വീണ്ടും റൊണാൾഡോയ്ക്ക് ഒരു ത്രൂ ബോൾ, പക്ഷേ ക്യാമ്പൽ ഇൻ്റർസെപ്ഷൻ ചെയ്യുന്നു. വീണ്ടും കഫു, കഫു ടു മെസ്സി, വീണ്ടും റൊണാൾഡീനിയോ, ഓ വീണ്ടും കഫു, കഫു, ബെക്കംബർ, മെസ്സി, മൾഡിനി, യെസ് ഒരു ഫൗളാണ്, മൾഡിനി ഫൗൾ ചെയ്തേക്കാണ്. ഏകദേശം എനിക്ക് തോന്നുന്നത് കാലുമ ചവിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഒപ്പണന്റെ, ക്രിസ്റ്റ്യാനോ റൊണാൾഡോനെ. ഓക്കെ, കുഴപ്പമൊന്നുമില്ല, നമുക്ക് എന്തായാലും ഇറക്കാം. ഇൻസാക്കി ആൻഡ് ഹാളൻഡ് ആണ് സെക്കൻഡ് ഹാഫിൽ ഇറക്കാൻ പോണത്. യെസ്, അപ്പം എന്തായാലും 82 നമ്മുടെ ടീം സ്വീറ്റ് ഏകദേശം വന്ന് നിൽക്കുന്നത്. ഹാളൻഡിൻ്റെ ഞാൻ സ്ട്രൈക്കർ നിന്ന് മാറ്റി സി എഫ് ആക്കിയിട്ടേക്കാണ്. അപ്പം എന്തായാലും ഇനിയാണ് കളി നടക്കാൻ പോണത്, കളിയുടെ ആരംഭം. കാരണം ഇൻസാക്കി ആൻഡ് ഹാളൻഡ് ആണ് രണ്ടും സൂപ്പർ സബ്ബുകളാണ്, എങ്ങനെ കിട്ടിയാലും അടിച്ച് ഗോളാക്കാൻ പറ്റിയിട്ടുള്ള രണ്ട് പ്ലെയേഴ്സ് തന്നെയാണ് നമ്മുടെ ഇൻസാക്കി ആൻഡ് ഹാളൻഡ്. എന്തായാലും ഒപ്പോണൻ്റ് ഏകദേശം നമുക്ക് തീർക്കാനുള്ള ഒരു പണിയാണ്. ഓക്കെ, ഒരു ഓഫ് സൈഡാണ് അവിടെ കണ്ടത്, നല്ലൊരു ഓഫ് സൈഡ്, ഓഫ് സൈഡ് ട്രാപ്പിൽ കുടുങ്ങി എന്ന് പറയാം ശരിക്കും. വീണ്ടും അലിസൺ, അലിസൺ ടു റോബർട്ടോ കാർലോസ്, യെസ് കാർലോസ്, വീണ്ടും ഒരു ത്രോയിൻ, യെസ് ത്രോയിൻ, ഏകദേശം 78-79 മിനിറ്റിലേക്ക് കയറി. വിയാര, വിയാര ടു ഓ ലംബാളിലേക്ക് കിട്ടുന്നതിന് മുമ്പ് ഒപ്പോണന്റെ കയ്യിലാണ്. വീണ്ടും നെഡ്വേർഡ്, ഓവൻ, ഓവൻ ടു നെഡ്വേർഡ്, നെഡ്വേർഡ് ടു ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, വീണ്ടും ബാക്ക് ബോളാണ് കൊടുത്തത്. ഓ നെഡ്വേർഡ്, നെഡ്വേർഡ് ടു ബെക്കുംബർ, നെഡ്വേർഡ്, വീണ്ടും ഓവൻ, മൈക്കിളോവൻ, വിയാര ഇന്റർസെപ്ഷൻ ചെയ്യുന്നു. മെസ്സി, മെസ്സി ടു ഇൻസാക്കി, പക്ഷെ ക്യാമ്പൽ ഇന്റർസെപ്ഷൻ, ക്യാമ്പൽ ടു ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, വീണ്ടും ഓവൻ, ഓവൻ, ഓവൻ ട്രൈ ആണ്, അത് ക്യാമ്പൽ ബ്ലോക്ക് നിന്നു. ലംബാർഡ്, യെസ് ലംബാർഡ്, ലംബാർഡ് ടു വിയാര, വിയാര ടു ഹാളൻഡ്, ഓഫ് റോബർട്ടോ കാർലോസ് ഇന്റർസെപ്ഷൻ ചെയ്യുന്നു. വീണ്ടും ഒരു ഫൗളാണ് അവിടെ റിവാൾഡോ ചെയ്തത്. എന്തായാലും ഒരു സാവീനെ ഫൗൾ ചെയ്തതിൻ്റെ കേസിലാണ് ഒരു ക്രിസ്റ്റ്യാനോ എന്ന് തോന്നുന്നു, സോറി ഹാളൻഡ്. റെക്കാർഡ്, ബെക്കംബർ, യെസ് ഇൻസാക്കി, പക്ഷെ കിട്ടുന്നില്ല. വീണ്ടും അവിടെ ഒരു ഫൗളാണ്, ഇൻസാക്കി ഫൗൾ ചെയ്തേക്കാണ് നമ്മുടെ ബെക്കംബറിനെ. അപ്പം എന്തായാലും കുഴപ്പമില്ല, ഒരു അഡ്വാൻറ്റേജ് ആണ് നമുക്ക്, കാരണം ഒരു ഫ്രീ കിക്ക് ഏകദേശം എക്സ്ട്രാ ആഡ് ഓൺ ടൈം 2 ആണ് തന്നേക്കണത്. വീണ്ടും ബെക്കംബർ, ബെക്കംബർ ടു ത്രൂ ബോളാണ് ഹാളൻ്റെ, പക്ഷേ അവിടെ വിസിലടിച്ച് കഴിഞ്ഞിരിക്കുന്നു. യെസ്, അപ്പം എന്തായാലും 2-0 എന്ന ഗോൾ നിലയിലാണ് നമ്മൾ ഏകദേശം നിൽക്കണത്. നമ്മൾ 5 ഷോട്ട് 5 ടാർജറ്റ് തന്നെയാണ് ഒപ്പോണൻ്റ്, 4 ഷോട്ട് 4 ടാർജറ്റ്, 51% നമ്മൾ പാസിംഗ് കംപ്ലീറ്റഡ് ആണ്. എന്തായാലും പ്ലെയർ റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ റുമിനിങ് ഒക്കെ 5.5 ആണ്, ഏകദേശം ഒന്നും ഓടിയിട്ടൊന്നുമില്ല. നമ്മുടെ റൊണാൾഡോ ഡീനോ 7.5, ക്രിസ്റ്റ്യാനോ 6.5. നല്ല അടിപൊളി സെക്ഷൻ തന്നെയായിരുന്നു നമുക്ക് ഗെയിം പ്ലേ വന്നത്, കാരണം 1303 ലേക്കാണ് നമ്മൾ കയറിയേക്കണത്. എന്തായാലും താങ്ക് യു ബ്രോ. ഓക്കെ ഗായ്സ്.